ഞാൻ ഇന്ന് ഇവിടെ ദം ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ആദ്യം തന്നെ ഞാൻ ചിക്കൻ 350 ഗ്രാം എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് 5 നിമിഷം വെച്ചതിന് ശേഷം വെള്ളം ഒന്ന് കളയുക. അതിനുശേഷം നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് സവാള വഴറ്റിയെടുക്കുകയാണ്. അതിന് ഞാൻ 2 വലിയ ബിഗ് സൈസ് സവാള എടുത്ത് കോക്കനട്ട് ഓയിൽ എടുത്തിരിക്കുന്നു. 4 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലിൽ വഴറ്റിയെടുക്കുക ചെയ്യുന്നത്. വഴറ്റിയെടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റിയെടുക്കുക. ഒട്ടും തന്നെ കരിയാൻ പാടില്ല. അന്നേരം ആ നമ്മുടെ കറിയിൻ്റെക്ക് ആ ടേസ്റ്റ് ഒരു കൈപ്പരസം ആവും. അതുകൊണ്ട് ഒട്ടും തന്നെ ഇതാവാതെ നല്ല ട്രാൻസ്പെറൻ്റ് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ വഴറ്റിയെടുക്കുക. ടൈം എടുക്കും. അങ്ങനെയായാലും വഴത്തിന് ശേഷം അതൊരു സ്ഥലത്ത് എടുത്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ചിക്കനിൽ എന്തൊക്കെയാണ് പുരട്ടി വെക്കേണ്ടത് നോക്കാം. അതിന് ആദ്യം തന്നെ 350 ഗ്രാം ചിക്കൻ ആണല്ലോ ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ, ഗ്രീൻ ചില്ലി 2-3 എണ്ണം തിരിവിനനുസരിച്ച്, തിരിവ് എത്ര വേണ്ടെങ്കിലും കുറക്കാം. പിന്നെ ടൊമാറ്റോ 2 എണ്ണം ചെറുങ്ങനെ ചോപ്പ് ചെയ്തിട്ട് ടൊമാറ്റോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് രണ്ടും ചേർത്ത് 1/2 സ്പൂൺ എടുത്തിരിക്കുന്നത്. അത് ഒരു വെളുത്തുള്ളി ഒരു 5-6 ഉണ്ടാകുമ്പോൾ ഇഞ്ചി ഒരു ചെറിയൊരു കഷ്ണം. എപ്പോഴും ഇഞ്ചിനേക്കാളും വെളുത്തുള്ളി മുന്നിട്ടെടുക്കണം. അന്നേരം ആ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഒരു ലെമൺ ജ്യൂസ് ഒരു 1 ടേബിൾ സ്പൂൺ. പിന്നെ കാഷ്യൂനട്ട് പേസ്റ്റ് വേണമെങ്കിൽ ഒരു 2-3 കാഷ്യൂനട്ട് മിക്സിയിൽ അരച്ചിട്ട് ഇടാവുന്നതാണ്. ഞാനിവിടെ ഇട്ടിട്ടില്ല. അതിനുശേഷം കുറച്ച് മല്ലിയില, പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് ഒരു 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്തിരിക്കുന്നു. അതിൻ്റെ ടേസ്റ്റ് കുറച്ച് ഇഷ്ടമുള്ളവർക്ക് 1/2 സ്പൂൺ കൂടി ജാസ്തി ഇടാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത്. പിന്നെ കേട്, നല്ല കട്ടി കേട്, പുളിയില്ലാത്ത തൈര് ഒരു 2 ടേബിൾ സ്പൂൺ. ഇതൊക്കെ ചേർത്ത് നന്നായി അതിൽ നല്ലോണം പുരട്ടി വെക്കുക. നന്നായിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലോണം പുരട്ടി വെക്കുക. നന്നായി കൈ കൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും പുരട്ടി വെക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ സവാള വഴറ്റി വെച്ചില്ലേ ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ, ആ സവാള എല്ലാം ഫുള്ളായിട്ട് ഇവിടെ ഇതിൽ ആഡ് ചെയ്യുക. എന്നിട്ട് സവാളയും നന്നായി എല്ലാ ചിക്കൻ്റെ എല്ലാ സ്ഥലത്തും ചേർത്ത് വെക്കുക.
പുരട്ടി നന്നായിട്ട് പുരട്ടി വെക്കണം. നമ്മൾ നേരത്തെ ഇത് ഇടാൻ വിട്ടുപോയി, മല്ലിപ്പൊടി, ഗരം മസാല. മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ, അര ടീസ്പൂൺ ഗരം മസാല ഒരു അര ടീസ്പൂൺ, രണ്ടും. മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ, ഗരം മസാല ഒരു അര ടീസ്പൂൺ, അതും ചേർത്ത് എല്ലാം ചേർത്ത് നന്നായി ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് പുരട്ടി. എന്നാലേ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാല ഇറങ്ങിയാലേ ആ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിനുള്ള അങ്ങനെ കൈ കൊണ്ട് തന്നെ ചേർത്ത് യോജിപ്പിച്ച് കുറച്ച് സമയം 2 hours പുറത്ത് വെക്കണം. നല്ല കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. തീരെ സമയമില്ലെങ്കിൽ ഒരു 1/2 hour അല്ലെങ്കിൽ ഒരു 1/4 hour ഫ്രീസറിൽ വെക്കുക. ഫ്രീസറിൽ വെക്കും, പെട്ടെന്ന് പിടിച്ച് കിട്ടും. ഒരു 15 minutes ഫ്രീസറിൽ മിനിമം വെക്കണം. നമ്മൾ ഇതെല്ലാം പുരട്ടി വെച്ച് എല്ലാം അവിടെ ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ദം ചിക്കൻ അല്ലേ, ദം ചിക്കൻ എന്ന് പറയുമ്പോൾ നമ്മൾ കുക്കറിലാണ് ചെയ്യേണ്ടത്, ദമ്മിലിടണമല്ലോ. അപ്പം ഞാനൊരു കുക്കർ എടുത്തിരിക്കുന്നു. കുക്കറിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഇട്ടിട്ട് കോക്കനട്ട് ഓയിൽ ഇട്ട് അതിൽ പട്ട ഗ്രാമ്പൂ, ഏലക്ക ഒന്ന് വഴറ്റിയതിന് ശേഷം ഈ ചിക്കൻ ഇടാം. അല്ലെങ്കിൽ ഒന്നാകെ തന്നെ ഞാൻ വഴറ്റിയതൊന്നുമില്ല. പിന്നെ പട്ട ഗ്രാമ്പൂ, ഇലക്ക ഒന്ന് പൊട്ടിച്ചിട്ട് ചിക്കൻ വേണമെങ്കിൽ ഇടാം. എണ്ണയിൽ പൊട്ടിച്ച് ചിക്കൻ, പക്ഷേ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ വെറും കുക്കറിൽ ഇങ്ങനെ തന്നെ ഈ ചിക്കൻ പുരട്ടി വെച്ച ചിക്കൻ എല്ലാം ചേർത്ത് അതിലിട്ടതിന് ശേഷം കുറച്ച് വെള്ളം, ഒരു 2 cups വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേവിക്കുകയാണ്. അതിൽ വെയിറ്റ് ഇട്ടിട്ട് വേവിക്കും, ഒരു 3 whistles വരെ വേവിക്കണം. മൂന്ന് വിസിലിന് ശേഷം നമ്മളത് തുറന്ന് നോക്കിയാൽ കറി ഇങ്ങനെ ഉണ്ടാവുക. അതായത് കുറച്ച് ലിക്വിഡോടുകൂടി ഉണ്ടാവില്ലേ, അത് നമ്മൾ ഇതൊക്കെ കുറുക്കിയെടുക്കണം. കുറച്ച് വാട്ടറി ആയിട്ടുണ്ടാവും, അത് കുറുക്കിയെടുക്കണം. അതിന് നമ്മൾ 2 tablespoons നമ്മളെ ഫ്രഷ് ക്രീം, നല്ല ഫ്രഷ് ക്രീം 2 tablespoons ആഡ് ചെയ്തതിന് ശേഷം നല്ല സിമ്മിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കണം അത്. അപ്പോഴതിൻ്റെ ദം ചിക്കൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്ന് വെച്ചാൽ ഇതുവരെ നമ്മൾ വെയിറ്റ് ഇട്ട് വേവിച്ചു. അതിന് അത് വെയിറ്റ് എടുത്തതിന് ശേഷം നമ്മളത് സിമ്മിൽ വെച്ചിട്ട് ചെറുതീയിൽ ഒരു 20-25 minutes നന്നായി വേവിച്ചെടുക്കണം. എന്നാലേ ആ ദം ചിക്കൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് ലിഡ് അടക്കാം, പിന്നെ വെയിറ്റ് ഇടണ്ട. ലിഡ് അടച്ച് ചെറിയ ഫ്ലെയിമിൽ ഒരു 25 minutes വേവിക്കുക. അപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം വറ്റി നല്ലൊരു ടേസ്റ്റ് നല്ലോണം ഇറങ്ങി നല്ല രസമായിട്ട്. അപ്പോൾ നമ്മളുടെ കറിയെല്ലാം നന്നായിട്ട് ഒന്ന് കുറുകി, ആവശ്യത്തിന് ചാറ് മാത്രമേ ഉള്ളൂ. ഇത് വേണം, പിന്നെ ഇരുന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്നും കൂടി കുറുകും. അതിന് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ദം ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സർവിങ് ബൗളിൽ ഇട്ടിട്ട് കാണിക്കാം.
അങ്ങനെ നമ്മുടെ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ കറി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു കറിയാണ്. എന്നുവെച്ചാൽ ഇത് ഒരു ദം ചിക്കൻ ബിരിയാണി എല്ലാം ഉണ്ടാക്കുമ്പോൾ നമ്മൾക്കൊരു സ്മെൽ അടിക്കില്ല, അതേമാതിരിയുള്ള ഒരു സ്മെല്ല് ഉണ്ടാവും ലാസ്റ്റ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ വെയിറ്റ് എടുത്തതിന് ശേഷം കുക്കർ തുറന്ന് രണ്ടാമതും ഒന്ന് ക്രീം ഈ രണ്ട് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഇട്ടതിന് ശേഷം ലിഡ് അടച്ച് വെയിറ്റ് ഇടാതെ ചെറിയ തീയിൽ ഒരു 20-25 നിമിഷം ഇത് പുറുക്കിയെടുക്കണം കറി. അപ്പോഴാണ് അത് ഈ കറിന് കറക്റ്റായി ടേസ്റ്റ് കിട്ടുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവരും ഉണ്ടാക്കുന്ന പറ. ഓക്കെ, താങ്ക് യു.